ഹലോ, ഞാൻ രഞ്ജി മാസ്റ്റർ. ടെക് ആൻഡ് ട്രിക്സ് ഫോർ സ്റ്റുഡൻസിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു ചെരിഞ്ഞ തെങ്ങിന് കിട്ടിയ സ്റ്റേ വയറിൻ്റെ അടുത്താണ്. സാധാരണ സ്റ്റേ വയർ പൊട്ടിക്കഴിഞ്ഞാൽ അതെവിടെയെങ്കിലും വളപ്പിൽ വലിച്ചെറിയുക ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ട് സ്റ്റേ വയർ വാങ്ങിച്ചാൽ അതിന് ബാക്കി വരുന്നത് ഇതുപോലുള്ള കഷ്ണം മൂലക്ക് എവിടെയും കൊണ്ടത്. അപ്പം ഇതുകൊണ്ട് ഞാൻ നിങ്ങൾക്കൊരു സാധനം കാണിച്ചു തരാൻ പോവുകയാണ്. അതായത് ഒരു ഹാങ്ങർ. ഈ സ്റ്റേ വയർ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഒരു ഹാങ്ങർ ഉണ്ടാക്കാമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നേരെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ഹാങ്ങർ ഉണ്ടാക്കാൻ ചെറിയൊരു മരപ്പലകയാണ് വേണ്ടത്. മേശയുടെ മുകൾ ഭാഗമായാലും മതി. ആദ്യമായി ചെയ്യേണ്ടത് പലകയുടെ മുകളിൽ പഴയൊരു ഹാങ്ങർ വെച്ച് സ്കെച്ച് പെന്നുകൊണ്ട് അതിൻ്റെ ഒരു ഔട്ട്ലൈൻ വരയണം. വരഞ്ഞ ഔട്ട്ലൈനിൻ്റെ മുകളിൽ കൂടി ഇതുപോലെ ഒരിഞ്ച് ആണി ഉറപ്പിക്കണം. അതുപോലെ നാല് മൂലയിലും ആണി ഉറപ്പിക്കണം. ഇനി കൊളുത്തിൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്ത് അര സെൻറ്റിമീറ്റർ അകലത്തിൽ മറ്റൊരു ആണി കൂടി ഉറപ്പിക്കണം. അവിടെയാണ് വളയ്ക്കുമ്പോൾ കമ്പി കൊളുത്തി നിൽക്കുക. ഒരു മീറ്റർ കമ്പി കഷ്ണം കൊണ്ട് ഒരു ഹാങ്ങർ ഉണ്ടാക്കാൻ കഴിയും. ഇനി നമുക്ക് ഹാങ്ങർ ഉണ്ടാക്കാം. കൊളുത്തിൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്ത് രണ്ട് ആണികൾക്കിടയിൽ കമ്പി കയറ്റി വെച്ച് സാവധാനത്തിൽ വളച്ചെടുക്കുക. അതുപോലെ കോർണറിലെ ആണിയിലൂടെയും വളച്ചെടുക്കണം. അറ്റം ഒരു സ്പാനർ ഉപയോഗിച്ച് വളച്ചെടുക്കുക. ഇനി അധികം കമ്പി ഉണ്ടെങ്കിൽ ഒരു ആക്സോ ബ്ലേഡ് എടുത്ത് മുറിച്ച് കളയുക. ജോയിൻ്റ് ഒന്ന് ഫിക്സ് ആകാൻ അല്പം ഗ്ലൂ ഇടുന്നത് നല്ലതാണ്. അപ്പോൾ ഹാങ്കർ റെഡിയായി കഴിഞ്ഞു. ഒരു മിനിറ്റിൽ നിങ്ങൾക്കും ഉണ്ടാക്കാം ഇതുപോലുള്ള ഹാങ്കർ. ഇനി ഈസിയായി അയലിൽ തുണി ഉണക്കാലോ. ഇതുപോലുള്ള ഒരു ഹാങ്കർ കടയിൽ നിന്ന് വാങ്ങണമെങ്കിൽ ചുരുങ്ങിയത് 25 രൂപ വേണം. ഇവിടെ നോ മണി നോ വേസ്റ്റ്. എൻ്റെ ഈ ഹാങ്കർ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം. ഒപ്പം ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി